ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പോർക്ക് വരട്ടിയത് ഉണ്ടാക്കി നോക്കിയാലേന്നോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അധികം ഗ്രേവി ഒന്നുമില്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ട്, എന്നാലും ഓവർ ഡ്രൈയും ആകാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാം. അപ്പോൾ ഉള്ളി അരിയാനും സവാള അരിയാനൊക്കെ അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ അത് ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതൊക്കെയാണ്. അതൊക്കെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് പോർക്ക് നല്ലപോലെ കഴുകിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ടൊക്കെ കഴുകിയെടുത്താൽ നന്നായിരിക്കും. പോർക്കൊക്കെ കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടി എന്തായാലും ചേർക്കുന്നത് നന്നല്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ടത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടി അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ചതക്കണമെന്നില്ല, രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. നമ്മളിതിൽ മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കൂടുതൽ ചേർക്കുന്നത്. ഉപ്പിടുക. ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി. നമുക്ക് ലാസ്റ്റ് പിന്നെ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പോർക്കിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഊറി വരും, അത് മതിയാവും. കുക്കറിൽ ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിൽ കാണുന്ന ഈ ഒരു സൈസിൽ മതിയാവും. നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട്. എന്നിട്ടത് അതിൻ്റെ നെയ്യ് ഊറ്റിയെടുക്കുക. അതുകൊണ്ട് നമുക്ക് വേറെ ആവശ്യമുണ്ട്. നെയ്യ് ഊറ്റിയെടുക്കുക. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ കുത്തിട്ട് നല്ലോണം ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ തന്നെ അവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റുക. അതൊന്ന് ചണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് സവാള അരിഞ്ഞതിടുക. കുറച്ച് പച്ചമുളക്, ഞാൻ ഇവിടെ ഒരു 5 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ഊറ്റി വച്ചിരിക്കുന്ന പോർക്കിൻ്റെ നെയ്യില്ലേ, അതിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യം വന്നാൽ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്തൊന്ന് നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ ആ നെയ്യിൽ കിടന്ന് ഈ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. നല്ലോണമൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ മുളക് പൊടി, കാശ്മീരി പൊടിയാണ്. നല്ലപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു 1/4 നാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ക്ഷമയില്ലാതെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം റെഡിയാകുമെന്ന് പറഞ്ഞിരിക്കണേ. എന്നിട്ടതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന
പോർക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഗ്രേവി ആയിട്ട് വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന നെയ്യ് കുറച്ചും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഗ്രേവി പോലെയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളകി കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഓവർ ഡ്രൈ ആക്കി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പാകത്തിനെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഇത് നമുക്ക് സെർവ് ചെയ്യാം. രണ്ടുമൂന്ന് സവാളയൊക്കെ അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടാൽ സാധനം ക്ലാസ്സായി. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടം. നല്ല ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. അപ്പോൾ ഇനി അടുത്തതിൽ കാണാം.